നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചാലക്കുടിയിൽ 5 തെരുവ് നായ്ക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി. നായ്ക്കളെ വിഷം കൊടുത്ത് കൊന്നതാണെന്നാണ് സൂചന. ആളൂർ കദളിച്ചിറ പുല്ലുമുടി നാശോന്മുഖമായ നിലയിൽ. 5 ഏക്കർ വിസ്തൃതിയുള്ള ചിറ തരിശുനിലത്തിന് സമാനമായി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച നഗരസഭയുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ടും ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. ഒല്ലൂർ ഓവർബ്രിഡ്ജ് റോഡ് നിർമ്മാണത്തിന് എത്തിച്ച മണ്ണ് കടത്തിയതായി പരാതി. റോഡ് ടൈൽ വിരിക്കുന്നതിനായി എത്തിച്ച മണ്ണാണ് കടത്തിക്കൊണ്ടുപോയത്. പാലപ്പള്ളി നടാമ്പാടത്ത് കാട്ടാനകളെ തുരത്താൻ പന്തവുമായി നാട്ടുകാർ. കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. പെരിങ്ങോട്ടുകരയിൽ മാല പൊട്ടിക്കാൻ ശ്രമിച്ച 2 പേരെ അന്തിക്കാട് പോലീസ് പിടികൂടി. എടവിലങ്ങ് പള്ളത്ത് വീട്ടിൽ സനീപ്, വെട്ടുകാട് ചിറയത്ത് വീട്ടിൽ ജിബിൻ എന്നിവരാണ് പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി ഓതിക്കൻ കുടുംബാംഗമായ കക്കാട് കിരൺ ആനന്ദ് നമ്പൂതിരി ഇന്ന് അത്താഴപൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. മേൽശാന്തി തീയനൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയിൽ നിന്ന് അടയാള ചിഹ്നമായ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങി സോപാനത്ത് സമർപ്പിക്കും. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ ചുമതലയേറ്റു. പ്രഥമ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് അപകടത്തിൽ മരിച്ചതിന് 9 മാസങ്ങൾക്ക് ശേഷമാണ് നിയമനം നടക്കുന്നത്. കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് ഒക്ടോബർ 2 അവധി പ്രഖ്യാപിച്ച് KCBC. ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കാനുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാലിക്കില്ലെന്ന് KCBC. റിപ്പോ ഉയർത്തി RBI. വിവിധ വായ്പകളുടെ പലിശ നിരക്ക് ഉയർന്നേക്കും. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ DYFI നേതാവിനെ പാർട്ടിയിൽ നിന്നും സംഘടനകളിൽ നിന്നും പുറത്താക്കിയതായി പാർട്ടി നേതൃത്വം അറിയിച്ചു. മങ്ങാട് വടക്കുമുറി പട്ടിക്കാട്ടിൽ രഞ്ജിത്തിനെയാണ് പുറത്താക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് വിദഗ്ധ പരിശീലനത്തിലൂടെ തൊഴിൽ നൈപുണ്യം നൽകുന്ന മികവ് പദ്ധതിക്ക് തൃക്കൂർ പഞ്ചായത്തിൽ തുടക്കമായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വിരിപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മില്ലിലെ ലേ ഓഫിനെതിരെ INTUC, BMS എംപ്ലോയീസ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. 2 ആഴ്ചയായി തൊഴിലാളികൾക്ക് ലേ ഓഫ് നൽകിയിരിക്കുകയാണ്. ചാലിശ്ശേരിയിൽ സഹോദരങ്ങൾക്ക് പിതാവിന്റെ ക്രൂര മർദ്ദനം. നബിദിന പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്താൻ വൈകി എന്നാരോപിച്ചാണ് പിതാവ് ഇരുവരെയും പട്ടിക കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ നിന്ന് മോഷണം പോയ ട്രാക്ടറിന്റെ ഗേജ് വീലുകൾ ഞാങ്ങാട്ടിരിയിലെ ആക്രിക്കടയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. പ്രതി കറുകപ്പുത്തൂർ അഖിലാണം നാറാം കുന്നത്ത് മുഹമ്മദ് അൻഷാദിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. IAS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം നേരിട്ടെത്തി റോഡുകൾ പരിശോധന നടത്തുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 45 ദിവസത്തിൽ ഒരിക്കലാകും സന്ദർശനം. ഉദ്യോഗസ്ഥർ റോഡിലൂടെ യാത്ര ചെയ്ത് റോഡുകളിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയണമെന്ന് മന്ത്രി. മഹിളാ മോർച്ച പ്രവർത്തകർ കാട്ടൂർ പഞ്ചായത്തിന് മുന്നിൽ കണ്ണു മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കള്ളുഷാപ്പ് സൽക്കാര വിവാദത്തിൽ കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും സെക്രട്ടറിയെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൽ സംസ്ഥാനത്തും നടപടികൾ ആരംഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ പോലീസ് സീൽ ചെയ്യും. ഫാദർ ജോസ് ചിറ്റിലപ്പള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഫാദർ ജോസ് ചിറ്റിലപ്പള്ളി അനുസ്മരണവും സ്മാരക പ്രഭാഷണവും സംഘടിപ്പിച്ചു. മുൻ MP അഡ്വക്കേറ്റ് K.സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ജെൻഡർ കൌൺസിൽ രൂപീകരിച്ച ഉത്തരവായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് നടക്കുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗം പകരാൻ ജെൻഡർ കൌൺസിൽ സഹായിക്കുമെന്ന് മന്ത്രി. INS വിക്രാന്തിന്റെ കമാൻഡിംഗ് ഓഫീസർ വിദ്യാധർ ഹർക്കെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ഇന്നലെയാണ് കുടുംബസമേതം അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയത്. ക്വാറമില്ലെന്ന് കണ്ടെത്തിയ മാള പഞ്ചായത്തിലെ 11 ഗ്രാമസഭകൾ അസാധുവാക്കി. ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നതിന് ചേർന്ന ഗ്രാമസഭകളാണ് ക്വാറം തികയാതെ അസാധുവാക്കിയത്.
കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് ചേർപ്പ് ഏരിയ കമ്മിറ്റികളുടെ സംഘാടക സമിതി രൂപീകരണ സമ്മേളനം നടന്നു. കേരള ബാങ്ക് വൈസ് ചെയർമാൻ എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പനി ബാധിച്ചെത്തിയ കുട്ടിക്ക് ഏങ്ങണ്ടിയൂർ ഹെൽത്ത് സെന്ററിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. കുട്ടിയുടെ പിതാവ് മാസ്ക് ധരിച്ചില്ലെന്നും ഒ പി ടിക്കറ്റ് എടുത്തില്ലെന്നും കാണിച്ചാണ് ചികിത്സ നിഷേധിച്ചതെന്ന് ആരോപണം. പുല്ലോട്ട് കെ കെ ടി എം കോളേജിൽ സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ സെമിനാർ സമാപിച്ചു. സാഹിത്യകാരൻ ഐ ഷൺമുഖദാസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മാളാപ്പള്ളിപ്പുറം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് ക്ഷീരവികസന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ ബ്രാഞ്ച് യോഗം ആവശ്യപ്പെട്ടു. കർഷകരുടെ പരാതികൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ വൻ തുക ചെലവഴിച്ച് കാലിത്തൊഴുത്ത് പണിയുന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ക്ലിഫ് ഹൌസിലേക്ക് വൈക്കോൽ പാർസലായി അയച്ചായിരുന്നു പ്രതിഷേധം. ചെമ്മണ്ട ചാത്രാപ്പ് കായലിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തനിലയിൽ. വലകളിൽ അകപ്പെട്ട ആയിരക്കണക്കിന് മത്സ്യങ്ങളാണ് കായലിൽ ചത്തനിലയിൽ ഒഴുകി നടക്കുന്നത്. നാട്ടിക ചെമ്മാപ്പള്ളി തൂക്കുപാലത്തിൽ നിന്ന് പുഴയിൽ ചാടി വിദ്യാർത്ഥി ജീവനൊടുക്കി. കൊടുങ്ങല്ലൂർ സ്വദേശി ഇളങ്ങുംതാഴത്ത് വീട്ടിൽ 19 വയസ്സുള്ള അമ്പാടിയാണ് മരിച്ചത്. എങ്കക്കാട് എച്ച് എം സി കോർണറിന് സമീപം കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. പോലീസ് എ ആർ ക്യാമ്പിലെ പോലീസുകാരനായ ഊരാക്കോട് സ്വദേശി രമേശിനാണ് പരിക്കേറ്റത്. ചൂരക്കാട്ടുകര ഗ്രാമീണ നാടകവേദി സംഘടിപ്പിക്കുന്ന 5th അഖില കേരള പ്രൊഫഷണൽ നാടകമേള 5 മുതൽ 10 വരെ നടക്കും. ചൂരക്കാട്ടുകര അയ്യപ്പ ക്ഷേത്ര മൈതാനിയിലാണ് നാടകമേള ഒരുങ്ങുന്നത്. ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് ഫേസിന്റെ പ്രഥമ ജില്ലാ ഘടക രൂപീകരണ സമ്മേളനം ശനിയാഴ്ച നടക്കും. അക്ഷയ സംരംഭകരെ മാത്രം ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ആദ്യമായാണ് സംഘടന രൂപീകരിക്കുന്നത്. കയ്പമംഗലം നിയോജക മണ്ഡലം ജനകീയം തളിർ പച്ചക്കറി കൃഷി വികസന പദ്ധതിക്ക് എടത്തിരുത്തിയിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം ഞായറാഴ്ച നടക്കും. ചെറുതുരുത്തിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള ബാലസംഘത്തിന്റെ 6th സംസ്ഥാന സമ്മേളനത്തിന് 4th തൃശൂരിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 500,000 കുട്ടികൾ റാലിയിൽ പങ്കെടുക്കും. പിഷാരടി സമാജം, എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയും തൃശൂർ ശാഖയും സംയുക്തമായി ഗാന്ധി ജയന്തി ദിനത്തിൽ സൌജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. അയ്യന്തോൾ ഉദയനഗറിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക. ശ്രീകോവിലിന് ചുറ്റും ദശാവതാരങ്ങൾ ചിത്രങ്ങൾ തീർത്ത് എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ചുമർ ചിത്രങ്ങളുടെ നേത്രോന്മീലനം സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു. എറിയാട് ഗവൺമെന്റ് കേരള വർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമാകും. ശില്പിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡാവിഞ്ചി സുരേഷ് 1200 വിദ്യാർത്ഥികളെ അണിനിരത്തി ദൃശ്യവിസ്മയം ഒരുക്കും. ലഹരി വിമുക്ത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ബോധവൽക്കരണ പരിപാടിയിൽ ജില്ലയിൽ 500,000 വിദ്യാർത്ഥികൾ അണിചേരും. അധ്യാപകരിലൂടെ രക്ഷിതാക്കളിലും അതുവഴി വിദ്യാർത്ഥികളിലും അവബോധം സൃഷ്ടിച്ച് ലഹരി ഉപയോഗം ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അക്ഷയ കേന്ദ്രങ്ങൾ ഭൂരിഭാഗവും കെട്ടിടങ്ങളുടെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ സേവനം തേടിയെത്തുന്ന വയോജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. സൌകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1986 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും സംഗമം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ കെ എൻ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചേലക്കരയിൽ കുഴഞ്ഞുവീണ് വിദ്യാർത്ഥി മരിച്ചു. കുറുമല കൂവക്കാട്ടിൽ കെ പി മാത്യുവിന്റെ മകൻ 14 വയസ്സുള്ള ആന്റോ കെ മാത്യുവാണ് മരിച്ചത്.
മാള എരവത്തൂരിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്ന് 4.5 പവന്റെ സ്വർണ്ണാഭരണം കവർന്നു. മുളക്കാംപിള്ള വർഗീസിന്റെ വീട്ടിൽ നിന്നാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. NREG വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച ജില്ലാ ജാഥയ്ക്ക് ചുറ്റാറ്റുകരയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ സേവ്യർ ചിറ്റിലപ്പള്ളി MLA, സംഘാടക സമിതി ചെയർമാൻ PG സുബിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ ഓഫീസിൽ പോലീസ് നോട്ടീസ് പതിച്ചു. ചാവക്കാട് പ്രവർത്തിക്കുന്ന ഓഫീസാണ് പോലീസും റവന്യൂ വകുപ്പും ചേർന്ന് നോട്ടീസ് പതിച്ചത്. ഈ വർഷത്തെ നാലാപ്പാടൻ അവാർഡ് ആശാ മേനോന് സമ്മാനിക്കും. നാലാപ്പാടൻ സ്മാരക സമിതി സെക്രട്ടറി ടി കൃഷ്ണദാസ്, ജനറൽ കൺവീനർ സരിത നാലാപ്പാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിമുക്ത സൈനിക സെക്യൂരിറ്റിക്കാരെ ആക്രമിച്ചതിനെതിരെയുള്ള രണ്ടാംഘട്ട പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്ന് എക്സ് സർവീസസ് ലീഗ് ഭാരവാഹികൾ. മർദ്ദനമേറ്റ വിമുക്ത സൈനികർക്ക് ചികിത്സാ സഹായവും നിയമസഹായവും നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് രണ്ടാംഘട്ട പ്രതിഷേധം. മുണ്ടത്തിക്കോട് കേര വികസന കാർഷിക സഹകരണ സംഘത്തിന്റെ കൽപ്പകം പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടന്നു. എം ശബരിദാസൻ പ്രകാശനം നിർവഹിച്ചു. കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പരൂർ പുന്നിയൂർക്കുളത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡെഫ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഹാപ്പി ലേണിംഗ് ത്രോ തിയേറ്റർ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. കുന്നംകുളം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് അരുൺലാൽ നേതൃത്വം നൽകി. മായന്നൂർ സരസ്വതി വിലാസം UP സ്കൂളിൽ ഗാന്ധി ജയന്തി വാരാചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ഒക്ടോബർ 2 മുതൽ 8 വരെയാണ് വാരാചരണം. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.